കേരളത്തിൻ്റെ ദുരന്ത ഭൂമിയായ മുണ്ടക്കയ്യിൽ നിന്ന് ജീവൻ്റെ തുടിപ്പ്. പടവെട്ടിക്കുന്നിൽ 4 പേരെ ജീവനോടെ സൈന്യം കണ്ടെത്തി. 2 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് രക്ഷപ്പെട്ടത്. ഇതിലൊരു പെൺകുട്ടിക്ക് കാലിന് പരിക്കുണ്ട്. ജോണി, ജോമോൾ, എബ്രഹാം മാത്യു, ക്രിസ്റ്റി എന്നിവരെയാണ് സൈന്യം രക്ഷിച്ചത്. വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന ഇവരെ തിരച്ചിലിനിടെയാണ് സൈന്യം കണ്ടെത്തിയത്. വയനാട്ടിൽ ദുരന്തബാധിത പ്രദേശത്ത് അവശേഷിക്കുന്നവർക്കായുള്ള തിരച്ചിൽ 4 ദിനം തുടരുന്നതിനിടെയാണ് ഈ സന്തോഷ വാർത്ത. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരമല ഭാഗങ്ങളിൽ മരണം 316, ഇനി 298 പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്ക്. ചാലിയാറിൽ നിന്ന് ഇതുവരെ കണ്ടെടുത്തത് 172 മൃതദേഹങ്ങളാണ്. സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലം പ്രവർത്തന സജ്ജമായതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലായിരിക്കുകയാണ്. മേഖലയിൽ ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയില്ല എന്നാണ് സൈന്യത്തിന്റെ നിഗമനമെങ്കിലും ജീവന്റെ തുടിപ്പ് തേടി ഓരോ പ്രദേശത്തും പരിശോധന തുടരുകയാണ്. സൈന്യവും NDRFഉം സംസ്ഥാന സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. ഇപ്പോഴും കാണാമറയത്തുള്ളവരിൽ 29 പേർ കുട്ടികളാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 2328 പേരാണ് ഇപ്പോൾ കഴിയുന്നത്.